നമസ്കാരം. വിമണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വിവേക് ഒബ്റോയ് നായകനായി എത്തുന്ന പി എം നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് തടഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറ്റച്ചട്ട ലംഘനം എന്ന നിലയിലാണ് ഈ ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും റിലീസ് ചെയ്യുക എന്നാണ് ഇപ്പോൾ പ്രധാനമായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം വലിയ രീതിയിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പരാമർശിക്കുമെന്നതുകൊണ്ട് മാത്രമാണ് ചിത്രം ഇപ്പോൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. വിവേക് ഒബ്റോയ് നായകനായി എത്തുന്ന പി എം നരേന്ദ്രമോദി എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഇത് സുപ്രീംകോടതി ആദ്യം തള്ളുകയായിരുന്നു. സെൻസർ ബോർഡ് ഇതുവരെ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും സിനിമ പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്ന് തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നുമായിരുന്നു സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യേണ്ട എന്ന തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചിത്രം പുറത്തിറക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത്. 23 ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമയിൽ ബോളിവുഡ് നടൻ വിവേക് ഒബ്റോയിയാണ് പ്രധാനമന്ത്രി മോദിയായി അഭിനയിക്കുന്നത്. ഒമം കുമാറാണ് ഇതിൻ്റെ സംവിധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിത കഥ പറയുന്ന പി എം മോദി സിനിമയുടെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നു. സിനിമ ഏത് രീതിയിൽ ഇതിനെ ബാധിക്കുമെന്ന് അറിയില്ലായിരുന്നു. കേസിൽ ഇടപെടാനാകില്ലെന്നായിരുന്നു എന്നാൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നത്. പി എം മോദി സിനിമ പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിഗണിക്കേണ്ടത് എന്നായിരുന്നു സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്ത ഒരു സാഹചര്യവും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇടപെടാനാകില്ല എന്നായിരുന്നു ഇന്നലെ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 11 April സിനിമ റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം ഉണ്ടായിരുന്നത്. കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കക്ഷി ചേർത്തിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദവിയിലേക്കുള്ള യാത്ര വരെയുള്ള ജീവിതമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, മുംബൈ എന്നിവിടങ്ങളിലാണ് ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ 2014 തെരഞ്ഞെടുപ്പ് വിജയം വരെയാണ് ചിത്രം ദൃശ്യവൽക്കരിക്കുന്നത് എന്നാണ് സംവിധായകൻ ചിത്രത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ഇത് വലിയ രീതിയിൽ മോദിയുമായി ബന്ധപ്പെട്ട് മോദിയെ ഉയർത്തിക്കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമായി മാറാൻ സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പറയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നായിരുന്നു ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ ഇത്തരം സിനിമകൾ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സിനിമയുടെ റിലീസ് സമയം മാറ്റിവെച്ചിരിക്കുന്നത്. 11 April സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കില്ല. മേരി കോം, സരബ്ജിത്ത് തുടങ്ങിയ മികച്ച സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനായ ഒമം കുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വിവേക് ഒബ്റോയ് കൂടിയാണ് ചിത്രത്തിൽ മോദിയായി വേഷമിടുന്നത് എന്നതും പി എം മോദിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ചിത്രം അണികൾക്കിടയിൽ വലിയൊരു ആവേശമായി മാറും എന്നതിൽ വ്യത്യാസമില്ല. മോദിയുടെ ജീവിതകഥ പറയുന്നതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നതുവരെയുള്ള കഥ പറയുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ചിത്രം റിലീസ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്.